ഹലോ, എല്ലാവർക്കും വലിയൊരു നമസ്കാരം. അപ്പൊ നമ്മുടെ ഈ കൊച്ചി മദർഹുഡ് ഫാമിലിയോട്ട് ഏവർക്കും സ്വാഗതം. എന്നെ അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, ഞാൻ ജോസ്മി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ഹെൽത്ത് ടിപ്പുമായിട്ടാണ്. ഹെൽത്ത് ടിപ്പ് എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്, എൻ്റെ ബോഡി നടക്കുന്ന ഒരു പ്രശ്നമാണ്. അത് വേറൊന്നുമല്ല, വിരച്ചുറ്റ് എന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് പറയുക. പക്ഷെ ഞാൻ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡിനോട് ചാനോട് ചോദിച്ചു. വിചാരം പറഞ്ഞത് ഞാൻ കുഴിനഖം എന്ന് പറയുള്ളൂ. പക്ഷെ കുഴിനഖം എന്താന്ന് വെച്ചാൽ കുഴിനഖമല്ല. കാരണം കുഴിനഖം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നെയിലിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇത് നെയിലിനെ ബാധിക്കുന്ന കാര്യമല്ല, നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ ഒരു നെയിലിന്റെ കൈയിന്റെ വിരലിന്റെ ഈ ഒരു സൈഡില് ഇങ്ങനെ വീർത്ത് വരും. ഓക്കെ, അത് വീർത്ത് വന്ന അവസാനം അത് പൊരിഞ്ഞ അസഹനീയമായ വേദനയായിരിക്കും നമുക്കവിടെ ഉണ്ടാവുക. ഈ ഒരു സൈഡ്, ഈ ഒരു സൈഡ് എന്നല്ല, ചിലപ്പോൾ കാലയിലൊക്കെ വരും, ചിലർക്ക് വേറെ ഏതെങ്കിലും വിരലിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ എനിക്കിത് പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സംഭവമായിരുന്നു ഈ വിരച്ചുറ്റ്. ഞാൻ വിരച്ചുറ്റ് തന്നെ അതിനെ അങ്ങ് അഭിസംബോധന ചെയ്യുക കേട്ടോ. അപ്പൊ ഈ വിരച്ചുറ്റ് എനിക്ക് ഇടയ്ക്ക് വരുന്ന ഒരു സംഭവമായിരുന്നു. എങ്ങനെ അപ്പം എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളതിന് ചിലർ പറയാം, നമ്മുടെ നെയിലൊക്കെ വൃത്തിയായിട്ട് കൊണ്ടുനടക്കാത്തോടാണ് വരുന്നത്. പക്ഷെ അത് വെറുതെയാണ്, കാരണം ഞാൻ എന്റെ നെയിലൊക്കെ നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്ന കൂട്ടത്തിലാണ്. എനിക്ക് ഇപ്പൊ ഈ നിലവിൽ ഈ ഒരു സമയത്ത്, അത് ഒരു 3-4 വർഷത്തിന് ശേഷമാണ് എനിക്കിപ്പോ ഇത് സംഭവിക്കുന്നത്. ഇതെനിക്ക് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട്, നമ്മുടെ നെയിലിന്റെ ഈ ഒരു സൈഡിൽ എങ്ങനെ ഇച്ചിരി വിട്ട് നിൽപ്പുണ്ടെങ്കിൽ ഇത് ചെറുറ്റ വലിയും കുഴിച്ചു കൊടുക്കും. നമ്മളെല്ലാവരും ചെയ്യാറില്ലേ? ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു സൈഡില്, ഞാൻ ഒരു തവണ ഒരു നെയിൽ കട്ട് ചെയ്ത സമയത്ത് എന്റെ നെയിൽക്കട്ടർ അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു, അതിന് കുറച്ച് ഷാർപ്നെസ് കുറവായിരുന്നു. അപ്പൊ കുറച്ച് ഇവിടെ ഇങ്ങനെ വിട്ട പോലെ ഞാൻ ആ നീണ്ടിരിക്കുന്ന സാധനം വലിച്ചതറ്റ കടിയും കുളിച്ചു കൊടുത്തു. അപ്പളേ എനിക്ക് മനസ്സിലായത് താഴെ ഒരു നല്ലൊരു വേദന എനിക്ക് തോന്നുന്നു, കാരണം ഈ താഴേന്ന് ഈ സംഭവം ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തിരിഞ്ഞു. അപ്പൊ ചെറുതായിട്ടൊരു ബ്ലഡ് ഒക്കെ വന്നു, ചെറുതായിട്ട്. ഞാൻ മനസ്സിൽ ഊഹിച്ചിരുന്നത് എനിക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പൊ ആ 2-3-4 ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് ഈ സംഭവം വരാൻ തുടങ്ങി. സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ചിലർക്കല്ലാതെ തന്നെ ശരീരത്തിന്റെ എന്താ പ്രത്യേകത കൊണ്ടായിരിക്കണം, ഒരു കാരണമില്ലാണ്ട് തന്നെ തന്നെ ഇൻഫെക്ഷൻ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഇത് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ പൾപ്പ് നിറയും. ഓക്കെ, ആ ഒരു പൾപ്പ് നമുക്ക് കളഞ്ഞേ പറ്റുള്ളൂ. അത് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വേദനയെ പോകത്തുള്ളൂ, നമ്മുടെ ഈ കൈ റെഡി ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ വീർത്ത് വീർത്ത് ലാസ്റ്റ് ഒരു കുറെ അങ്ങോട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ചിലപ്പോൾ നമ്മുടെ നെയിലിനെ അത് ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ ഇതിന് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇതിനെ എങ്ങനെ നമ്മൾ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ, ആ ബട്ടണെ മാത്രം ഞെക്കിയാൽ പോലെ, അതിന് തൊട്ടടുത്തുള്ളത് ബെല്ലൈക്കൺ ഇല്ലേ, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കാരണം അതിൽ പ്രസ് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. കാരണം നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് ഇപ്പോഴും എന്നോട് ആൾക്കാർ പരാതി പറയുന്നു. ഞാൻ എന്താ ചെയ്യുക? നിങ്ങളത് ചെയ്തെങ്കിൽ മാത്രമല്ലേ എനിക്കത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. അപ്പം ഈ വിരച്ചുറ്റ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഒത്തിരി മെഡിക്കൽ ടേംസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നന്ന കാരണങ്ങൾ കൊണ്ടാണ് പലർക്കും പല കാരണങ്ങളാൽ വരാം. അപ്പൊ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ്, ഇതിപ്പോ നിങ്ങൾ എന്റെ കൈയുടെ ഈ ഒരു അവസ്ഥ കാണുന്നുണ്ടാവും, സൂം ചെയ്താൽ കാണുമോ എന്നറിയില്ല. ഓക്കെ, എന്റെ ഈ ഒരു സൈഡിന്റെ ഈ ഒരു അവസ്ഥ കണ്ടോ. ഇതിപ്പോ ഞാൻ നിലവില് ഇവിടെ പൾപ്പ് വന്ന് അത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ പൊട്ടിച്ച് കളഞ്ഞു. നമ്മൾ അങ്ങനെ പൾപ്പ് വന്ന് നമ്മൾ അവിടെ പൊട്ടിക്കണം. പൊട്ടിച്ചെങ്കിൽ മാത്രമേ നമുക്കത് റെഡി ആവത്തുള്ളൂ. അപ്പൊ ഇത് ചിലർക്ക് വെച്ചാൽ ഇതിന്റെ ആ പൾപ്പ് അവിടെ വന്ന് നിൽക്കില്ല. ഓക്കെ, ഈ ഒരു സൈഡ് ആ ഒരു മഞ്ഞ കളറിലായിട്ട് ആ ഒരു പൾപ്പ് എന്ന് പറയുന്ന മാതിരി അവിടെ വന്ന് നിൽക്കത്തുണ്ടാവില്ല. അപ്പൊ നമുക്ക് വേണ്ടുന്ന ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ്, ഇവിടെ വന്നിട്ട് പൾപ്പ് വന്ന് നിറയണം. ഓക്കെ, പൾപ്പ് പോലെ ഇവിടെ ഒരു കല്ലച്ച് കിടക്കുന്ന ഭാഗം നമുക്ക് അവിടെ ഒരു പൾപ്പായിട്ട് വന്ന് ആവണം. എങ്കിൽ മാത്രമേ നമ്മളത് പൊട്ടിച്ചുവിടുക. പൊട്ടിച്ചുവിടുന്നത് വളരെ ഈസിയാണ്. ഒരു പിന്നൊക്കെ വെച്ച് നമ്മൾ ഒരൊറ്റ കുത്തു വെച്ച് കൊടുത്ത് അത് ഞെക്കി ഞെക്കി കളഞ്ഞ സംഭവം പോയി. അപ്പൊ ഞാനത് ചെയ്തു. എന്റെക്ക് അത് ഞാൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് അവിടെ പൾപ്പ് പോലെ പൊങ്ങി വന്നു. ഞാനത് പൊട്ടിച്ചുവിട്ടു. ആ പൊട്ടിച്ചു വിട്ടത് നിങ്ങളെ ഞാൻ കാണിക്കാത്തതെന്ന് വെച്ചാൽ, അത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു കാണുമ്പോൾ ഒരു നമ്മുടെ കയ്യിലെ പൾപ്പൊക്കെ അല്ലേ, ചിലപ്പോൾ എല്ലാവർക്കും അത്ര ഒരു സ്വീകാര്യമായി എന്ന് വരില്ല അതൊക്കെ കാണിക്കുമ്പോഴേ. അതുകൊണ്ടാണ് അത് ഞാൻ കാണിക്കാത്തത് കേട്ടോ. പക്ഷെ ബാക്കി ഈ പൾപ്പ് ആയിട്ട് വന്ന് നിൽക്കാത്തവർക്ക് എങ്ങനെ അത് നമുക്ക് പൊട്ടിക്കാൻ പാകത്തിന് പൾപ്പ് രൂപത്തിൽ ആവണം എന്നുള്ള പ്രൊസീജിയർ ഞാൻ നിങ്ങളെ ഇപ്പൊ കാണിച്ചു തരാം. ഇത് നമ്മൾ ഒരു അതായത് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ ഈ ഒരു സൈഡിൽ പൾപ്പ് പോലെ വന്ന് നിൽക്കും, നമ്മൾ പൊട്ടിച്ചു വിട്ടാൽ മതി. കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഒരു 2-3 ദിവസം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കൈയ്യ് പൊട്ടിക്കാൻ പാകത്തിനായി കിട്ടും. ഓക്കെ, ഇത് ഒത്തിരി ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും വളരെ ചുരുക്കിയ ആൾക്കാർക്ക് ഇത് വരാറോ ഉള്ളോ എന്നും എനിക്കറിയത്തില്ല. ഞാനിപ്പോ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു സംഭവം എനിക്ക് പണ്ട് വന്ന സമയത്ത് ഞാൻ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പം മലയാളത്തിലും ഒരു മനുഷ്യനും ഇല്ല ഇങ്ങനെ ഒരു വീഡിയോയും കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇംഗ്ലീഷ് ചാനലിലൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഏതാ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, ആരെങ്കിലും മലയാളികൾ ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ടാണ് പറയുന്നത്. ഓക്കെ,
അല്ലെ സംസാരം കുറച്ച് കൂടിപ്പോയി എന്നറിയാം. എങ്കിൽ നമുക്ക് നമ്മുടെ ഇനി എന്താണ് ഇത് ചെയ്യേണ്ടത്, ബൾബ് പോലെ ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രോസസ്സിങ്ങിലോട്ട് നമുക്ക് പോവാം. നമ്മുടെ ഈ പ്രോസസ്സിങ്ങിന് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന ഒരു നാരങ്ങ നീരും ഉപ്പുമാണ്. നാരങ്ങ ചെറിയ നാരങ്ങ മതിയിട്ടോ, എൻ്റെ അടുത്ത് ഇപ്പോൾ വലിയ നാരങ്ങ ഉള്ളതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ നാരങ്ങ നീരും ഉപ്പ് നന്നായിട്ട് മുന്നോട്ട് നിൽക്കുക. ഇളം ചൂടുവെള്ളത്തിൽ, ഓവർ ചൂടും ആവരുത് എന്നാൽ ഓവർ തണുപ്പും ആവരുത്, എന്നാൽ ചൂട് വേണമെന്നാലും ആ ഒരു പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ വിരലിലോട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ മിക്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള ആ ഒരു നീര് മാറി അത് നമുക്കൊരു പൾപ്പ് പോലെ നമുക്ക് പൊട്ടിക്കാൻ പാകത്തിനായിട്ട് അത് പൊങ്ങി വരും. അതാണ് നമുക്ക് ആവശ്യം. അതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ കൊണ്ട് പൊട്ടിക്കും, അതാണ് പ്രോബ്ലം തന്നെ. അപ്പോൾ നമുക്ക് അത് കിട്ടാനാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യുടെ ആ ഒരു വിങ്ങലും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു ചെയ്തുമ്പോൾ മാറിക്കിട്ടും. അപ്പോൾ ഇത് രണ്ട് മൂന്ന് വിധത്തിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമുക്ക് എപ്പോഴും കൈ ഇങ്ങനെ വെള്ളത്തിട്ടുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. എൻ്റെ കൈയുടെ കണ്ടോ, സൈഡ് കണ്ടോ. അപ്പോൾ നമ്മളെ കൈയുടെ അവിടെ വെച്ച് വലിച്ച് പിടിച്ചിട്ട് നമ്മൾ ആ നാരങ്ങാ നീര് ഉപ്പും കൂടി എടുത്ത് നമ്മുടെ കൈയുടെ മുകളിലോട്ട് ഒഴിക്കുക, വിരലിൻ്റെ മുകളിലോട്ട്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വന്നിങ്ങനെ ഒഴിച്ചുകൊണ്ട് നടക്കുക. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് അധികം കൂടെ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഉപ്പും കൂടുതൽ ഒഴിക്കണം. നാരങ്ങാ നീര് ഇത്രയും മതി, പക്ഷേ ഉപ്പ് കൂടുതലിട്ടിട്ട് നമ്മൾ കുറച്ചധികം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇളം ചൂടുകൾ ഒഴിച്ച് നമ്മൾ വിരൽ അതിനകത്തോട്ട് മുക്കി വെച്ചുകൊണ്ടിരിക്കുക. ഒരു അരമണിക്കൂറോളം നമ്മൾ കൈ ഇങ്ങനെ മുക്കി വെച്ചുകൊണ്ടിരുന്നാൽ തന്നെ പിറ്റത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് പൊട്ടിക്കാൻ പാകത്തിനുള്ള പൾപ്പായിട്ടത് ആ ഒരു പൾപ്പിൻ്റെ ആ ഒരു സ്കിൻ നമുക്ക് പൊങ്ങി വരും. ഇനി അതല്ല, അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാരങ്ങയുടെ ഉള്ളിൽ ഒരു ചെറിയ നാരങ്ങ എടുക്കുക. നാരങ്ങൻ്റെ ഒരറ്റം നമ്മൾ ഒന്ന് വിരലിറങ്ങാൻ പാകത്തിന് ഒന്ന് കുഴിക്കുക. അതിൻ്റെ ഉള്ളിൽ കുറച്ചധികം ഉപ്പുപൊടി ഇട്ട് വെച്ചിട്ട് നമ്മുടെ വിരൽ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നാലും മതി, നമുക്ക് അതിൻ്റെ റിസൾട്ട് വേഗം കിട്ടും. അപ്പോൾ ഇതിന് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ, പക്ഷേ ഞാൻ ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഇതുമാതിരി ചെയ്താൽ മതി, വേഗം പൾപ്പായിട്ട് വരും. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഞാൻ ആ പ്രോസസ്സിങ്ങിൽ എന്താ കാണിച്ചിരിക്കുന്നുള്ളത്. അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ അത് ചെയ്തേച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് അത് സംഭവം റെഡിയായി കിട്ടും. ഒരു മഞ്ഞ കളറിൽ നിങ്ങൾക്ക് അവിടെ സ്കിന്നിൻ്റെ അവിടെ നമുക്ക് നമ്മുടെ ശരീരത്ത് ഒരു കുരു വരുമ്പോൾ അതൊരു അതിൻ്റെ ഒരു പഴുത്ത കുരു പോലെ വരത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഒരു പഴുത്ത ഭാഗം പോലെ ഈ ഒരു സൈഡിൽ വരും. അതിപ്പോൾ കാലയിലായിക്കോട്ടെ കയ്യാലായിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മളത് അങ്ങനെ പൊങ്ങി വരും. ഇത് ചെയ്യും ഈ ഉപ്പുവെള്ളത്തിലുള്ള കാര്യവും ഈ നാരങ്ങയുടെ കാര്യവും ചെയ്ത് കഴിയുമ്പം. എന്നിട്ട് നമ്മൾ ചെറിയ നല്ല ഷാർപ്പായിട്ടുള്ളൊരു ചെറിയ പിന്നോ അല്ലെങ്കിൽ ഒരു നീഡിലെടുക്കുക. നമ്മൾ സാധാ സൂചിയില്ലേ, അത് നല്ല ഷാർപ്പ് ആയിരിക്കണം. കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര വേദന. കാരണം ഞാൻ എൻ്റെ പിന്നെ അത്ര ഷാർപ്പ് അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെ അനാവശ്യമായിട്ട് കുറെ കുത്തി പൊട്ടിച്ചിട്ടുണ്ട് ഈ വിരലിൻ്റെ അവിടെ. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക. എൻ്റെ കൈ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കാരണം എനിക്കിവിടെ നല്ല ഇപ്പോൾ എനിക്കൊരു സൈഡ് ഒരു ചെരുവൊക്കെ കാണുന്നില്ലേ, ഇതെനിക്ക് ഈ സംഭവം വന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ചെരുവാണ് ഇവിടെ. കാരണം ഇവിടെ ഞാൻ പൊട്ടിച്ചു വിട്ടത് നിങ്ങൾക്ക് കാണാം. പൊട്ടിച്ചു വിട്ടതിൻ്റെ ആ ഒരു ഇത് കണ്ടില്ലേ, ഇത് നിങ്ങൾക്കിവിടെ കാണാം. അപ്പൊ ഇതാണ് എന്റെ വിരലിന് സംഭവിച്ച ഒരു കാര്യം. ഇതിപ്പോ എനിക്ക് ഇപ്പൊ എനിക്ക് ഞെക്കാൻ വരെ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കൈയുടെ വേദന ഹോസ്പിറ്റലിൽ ഒന്നും പോവാതെ തന്നെ, കാരണം നമ്മൾ കൂടിക്കഴിഞ്ഞാൽ ഇത് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അപ്പൊ ഹോസ്പിറ്റലിൽ ഒന്നും പോവാതെ തന്നെ നമ്മൾ തുടക്കത്തെ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈയിലെ ആ ഒരു വേദനയും ഭയങ്കര ഒരു വിങ്ങലായിരിക്കും നമ്മുടെ വിരലിൽ ഇങ്ങനെ വിങ്ങി വിങ്ങി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ്. നമ്മുടെ ഈ ഒരു ഭാഗം നമ്മുടെ ഇവിടെയൊക്കെ ഫേസ് ഓയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂട് വരെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.